സ്ത്രീകളുടെ സ്ത്രീപക്ഷ സിനിമയാണ് പാഞ്ചാലി. സ്ത്രീകൾ അണിയരക്കുന്ന, സ്ത്രീകളുടെ കഥ പറയുന്ന പാഞ്ചാലി മലയാള സിനിമയിൽ വളരെ പുതിയൊരു പ്രമേയവുമായി എത്തുകയാണ് പാഞ്ചാലി. പാഞ്ചാലിയുടെ ചിത്രീകരണം മാലുവ, കീഴ്മാട് ആ പരിസരങ്ങളിലായിട്ട് പുരോഗമിക്കുകയാണ്. സംവിധായിക ഷാൻസി സലാം, അതിൻ്റെ രചയിതാവ് അന്ന ഏഞ്ചൽ, ഇവരുടെ ഒരു കൂട്ടായ്മയിൽ ഉണ്ടായ ഒരു സിനിമയാണ് പാഞ്ചാലി. വളരെ വ്യത്യസ്തമായൊരു പ്രമേയമാണ്. ഇന്നത്തെ ഈ പുതിയ കാലഘട്ടത്തിൽ സ്ത്രീകൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചും അവരുടെ പ്രശ്നങ്ങളിലേക്കും കടന്ന് ചെല്ലുന്ന ഒരു ചിത്രമാണ് പാഞ്ചാലി. ഈ ചിത്രത്തിൻ്റെ വിശേഷങ്ങളാണ് ഫസ്റ്റ് ക്ലാസ് മൂവീസ് ഈ എപ്പിസോഡിൽ ഞാൻ അവതരിപ്പിക്കും. നമസ്കാരം, എൻ്റെ പേര് ഷാൻസി സലാം. മലയാളത്തിലെ ആദ്യത്തെ വനിതാ പ്രൊഡക്ഷൻ കൺട്രോളറാണ് ഞാൻ ചെയ്ത പടം. സ്വപ്നസുന്ദരിയാണ്, സ്വപ്നസുന്ദരി എന്ന് പറയുന്ന ഫിലിമിലാണ് ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് വർക്ക് ചെയ്തത്. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് പാഞ്ചാലി എന്ന് പറയുന്ന ഫിലിം ഡയറക്റ്റ് ചെയ്യുകയാണ്. സ്ത്രീകൾ ഈ കാലഘട്ടത്തിൽ വളരെയധികം പ്രതിസന്ധികൾ നേരിടുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലാണ് ഞങ്ങൾ രണ്ട് സ്ത്രീകളുടെ കൂട്ടായ്മ ഈ പാഞ്ചാലി എന്ന് പറയുന്ന പടത്തിൽ ഉള്ളത്. ഇതിൻ്റെ പ്രൊജക്ട് ഡിസൈനർ ഫാത്തിമ ഷെറിനാണ്, കഥാകൃത്ത് അന്ന ഏഞ്ചൽ, ഡയറക്ഷൻ ഷാൻസി സലാം. ഇതാണ് എൻ്റെ ഫ്രണ്ട് അന്ന ഏഞ്ചൽ. ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂട്ടായ പരിശ്രമം കൊണ്ടാണ് ഈ പാഞ്ചാലി എന്ന് പറയുന്ന സബ്ജക്റ്റ് ഏജ റെസിഡൻസി കലൂര് രൂപം കൊണ്ടത്. പാഞ്ചാലി എന്ന് പറയുന്ന കഥയിൽ മെയിൻ നായികയായിട്ട് ചെയ്ത നടാഷ എന്ന് പറയുന്ന ക്യാരക്ടറാണ്. ഞങ്ങളുടെ പാഞ്ചാലി എന്ന സിനിമ ഡയറക്ടർ ഷാൻസി സലാം സ്ത്രീയാണ്, കഥാകൃത്ത് അന്ന ഏഞ്ചൽ എന്ന ഞാനാണ്, പ്രൊജക്ട് ഡിസൈനർ ഫാത്തിമ ഷെറിൻ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയാണ്, പ്രൊഡ്യൂസർ എസ് എസ് പ്രൊഡക്ഷൻ അതും ഒരു ലേഡിയാണ്. അപ്പം നമ്മുടെ പാഞ്ചാലി എന്ന സിനിമയുടെ പ്രത്യേകതകൾ, സ്ത്രീകളുടെ ഒരു സംരംഭമാണ് പാഞ്ചാലി. അപ്പം ഇന്നത്തെ സമൂഹത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അത് ഞങ്ങൾ സമൂഹത്തിലേക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് പാഞ്ചാലി എന്ന് പറഞ്ഞ സിനിമയിലൂടെ. അപ്പം ഞങ്ങൾ മൂന്ന് സ്ത്രീകളുടെ ഒരുപാട് കാലത്തെ പ്രയത്നമാണ് ഞങ്ങളുടെ പാഞ്ചാലി. സ്ത്രീകൾക്ക് വേണ്ടി എന്ന് തന്നെ പറയാം. സ്ത്രീകളെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അതിജീവിച്ച് കടന്നു വരുന്ന സ്ത്രീകളാണ് ഇതിനകത്ത് മെയിനായിട്ട് വരുന്ന. സുനന്ദ എന്ന് പറഞ്ഞ ക്യാരക്ടറും നടേഷ് എന്ന് പറഞ്ഞ ക്യാരക്ടറും. അപ്പോൾ അവരെ ഞങ്ങൾ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സിനെ, റിയൽ ലൈഫിലുള്ള ക്യാരക്ടേഴ്സിനെ നമ്മുടെ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് എടുത്തു കാണിക്കുകയാണ് ചെയ്യുന്നത്.